ഇവള് സാധാരണ ഷോപ്പിങ്ങിന് പോകും. അപ്പൊ ഇവള് ഇത്രേ ഉള്ളു, ഇവള് ഷോപ്പിങ്ങിന് അത്രയില്ല, ഇത്രയുണ്ട്. അപ്പൊ അവള് ഷോപ്പിങ്ങിന് പോകും. അപ്പൊ അവളിങ്ങനെ നടന്ന് ടോയ് ഷോപ്പിലൊക്കെ പോയി കഴിയുമ്പോ അവളിങ്ങനെ കണ്ടിട്ട് ടേക്ക് ദിസ് പപ്പ, ടേക്ക് ദിസ് ദിസ്. അപ്പൊ ഞാനിത് ഇങ്ങനെ കൊണ്ട് ഇട്ടിടണം. എന്നിട്ട് അവള് തിരിഞ്ഞ് ഇതിൽ നോക്കും എല്ലാം എടുത്തിട്ടുണ്ടോന്ന്. എന്നിട്ട് അവള് കറങ്ങി തിരിഞ്ഞു വന്ന് ഇതേ സ്ഥലത്ത് എത്തുമ്പോ അതുണ്ടോന്ന് ഒന്നുകൂടെ നോക്കും. ഓക്കെ, അങ്ങനെ ഞാനൊരു ടോയ് ഷോപ്പിൽ പോയപ്പോ എല്ലാം കൂടെ ഒരു 16,000 രൂപയുടെ ടോയ്സ് ഇവള് വാങ്ങിച്ചു എല്ലാം. അപ്പൊ ഞാൻ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ബില്ല് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ബില്ല് ചെയ്തു, സാധനങ്ങളൊക്കെ കാറിൽ ഒരാള് കൊണ്ട് വെച്ചു. ആ ബില്ല് ചെയ്ത സമയത്ത് ഞാൻ ഇവിടെ തോളത്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു ചെറിയൊരു ബോള്, ഒരു 10 രൂപയുടെ ചെറിയൊരു ഇങ്ങനത്തെ മറ്റേ കുട്ടി ബോൾ, ബൗൺസിങ് ബോൾ പോലത്തെ സാധനം. ഈ ബൗൺസിങ് ബോൾ വേണം എന്ന് പറഞ്ഞിട്ട് ഇവള് കരച്ചിലേക്ക് കരച്ച. അപ്പൊ ഞാൻ ബില്ല് ചെയ്തല്ലോ. ഓക്കെ, ബില്ല് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് ഈ 10 രൂപയുടെ ബോള് ഞാൻ പറഞ്ഞ ആ ബോള് വേണ്ട, അതിങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാലൊക്കെ കൊള്ളുമൊക്കെ ചെയ്യില്ല, ഹാർഡ് ബോൾ അല്ലേ. അപ്പൊ ചെറിയ ബോളായിട്ട് ഞാൻ പറഞ്ഞത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവളൊന്നും മിണ്ടിയില്ല. കാറിലെത്തിയപ്പോ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ഈ 10 രൂപയുടെ ബോളിന് 10 രൂപ 16,000 രൂപയുടെ കളിപ്പാട്ടം വാങ്ങിച്ച് ഇവള് വീട്ടിലെത്തി. ഞാൻ നോക്കുമ്പോ ഇവളില്ലേ ഈ വീടിന്റെ ബാൽക്കണി, ഞാൻ കുളിച്ചിട്ട് വരുന്ന സമയത്ത് ഇവള് ഈ 16,000 രൂപയുടെ കളിപ്പാട്ടം പറമ്പത്തോട്ട് വലിച്ചെറിയ, എന്നിട്ട് എന്നോട് പറയാ വേർ ഈസ് മൈ ബോൾ. അപ്പൊ ആദ്യമേ, അപ്പൊ സംഭവം എന്താ, ആദ്യമേ ആ 10 രൂപയുടെ ബോള് വാങ്ങിച്ചു കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് 16,000 രൂപ ലാഭിക്കായിരുന്നു. ഇത് ദൈവം, പക്ഷെ ആ 16,000 രൂപ ഞാൻ കറങ്ങി തിരിച്ച് വേറെ വഴി റീറൂട്ട് ചെയ്ത് വാങ്ങിക്കുന്നുണ്ട്. അതെ, എന്റെ അമ്മയുണ്ടല്ലോ ആ വഴി. ഞാൻ പണ്ട് അമ്മ പുറത്തിറങ്ങുന്ന സമയത്ത്, ഇത് ഞാൻ കാര്യമായിട്ട് ചെയ്തതാണേ, പുറത്തിറങ്ങി. എനിക്ക് ഈ കഥകളിലൊക്കെ ഭയങ്കരമായ സംശയമുണ്ട്. കാരണം എന്താ വെച്ചാൽ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ ധ്യാന ഇരുന്ന് ഈ പറയുന്ന ഇതൊക്കെ വെറും തള്ളുകളാണോ അതോ യഥാർത്ഥ കഥകളാണോ? എന്റെ വീട്ടില് ഇപ്പൊ എന്റെ വീട്ടില് വേറെ ഇതേപോലെ അമ്മ രാവിലെയൊക്കെ ഇഡ്ലി, അമ്മക്ക് ആകെ 2-3 സാധനം ഉണ്ടാക്കണം, ഇഡ്ലി. അപ്പൊ ഈ ഇഡ്ലി ഉണ്ടാക്കും സമാധാനപരമായിട്ട് ഇരുന്നോട്ടെ. ഈ ഇഡ്ലി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഇഡ്ലി ഒരു വണ്ണം കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇഡ്ലി വേണ്ടെന്ന് പറയും. അപ്പൊ പറയാം ഞാൻ ഉണ്ടാക്കുന്നത് വേറെ. ജോലിക്കാരി ചില ദിവസം വന്നില്ലെങ്കിൽ, പുള്ളിക്കാരി വന്നില്ലെങ്കിൽ അപ്പൊ ഇഡ്ലി കഴിച്ച് ഞാൻ വേണ്ട ഇഡ്ലി ഇഡ്ലി ഉണ്ടെന്ന് പറയും. ഒന്ന് കഴിക്കും മോനെ, ഞാൻ പറയും 1,000 രൂപ തരാണം കഴിക്കാന്ന് പറയും. 1,000 രൂപ തരുവാണം കഴിക്കാന്ന് പറയും. ഇതൊക്കെ ഞാൻ കോളേജ് സമയത്തൊക്കെയാണ് ഞാൻ പറയാം. ആ ഒരു ഇഡ്ലിക്ക് 1,000 രൂപ വെച്ചിട്ട് ഞാൻ 4 ഇഡ്ലിക്ക് 4,000 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. എന്റെ അമ്മയൊക്കെ ആണെങ്കിൽ നീ കഴിക്കണ്ട, 4 ദിവസം വേണം കഴിക്കണ്ടെന്ന് പറഞ്ഞു കളയും. കാരണം ആ ഇഡ്ലി ഞാൻ കഴിച്ചില്ലെങ്കിൽ പിന്നെ ആരും കഴിക്കൂല. ആ ഇഡ്ലി പോലും കഴിക്കാൻ പറ്റാത്ത സാധനമാണ് ഇതൊക്കെ. ആ 4 ഇഡ്ലിക്ക് 4,000 രൂപ വെച്ച് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്.